ഐ ഓൾ ടുഡേ ഐം ഡിസ്കസിംഗ് ദി ടോപ്പിക് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഇപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പറയാൻ പോകുന്നത് എന്താണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് വാട്ട് ആർ ദി ഡിഫറെ ഓപ്പറേഷൻസ് ഓഫ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഹൗ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് അപ്പോൾ അതിനകത്ത് ഇൻസേഷൻ ഓപ്പറേഷനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് ഡിലീഷൻ ഓപ്പറേഷൻസ് ഇപ്പോൾ ഇതാണ് ഒരു ലിസ്റ്റ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഈ സെയിം ആസ് ലിങ്ക്ഡ് ലിസ്റ്റ് കൺസെപ്റ്റ് അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു സെയിം കൺസെപ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ സെയിം തന്നെയാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ദെൻ ഹിയർ ആർ ഫോർ നോട്ട്സ് ഇൻ ദിസ് ലിങ്ക് ലിസ്റ്റ് ഫോർ നോട്ട്സ് ആർ പ്രീസെൻറ്റ് ഫസ്റ്റ് നോഡീസ് ഫിഫ്റ്റി നയൻ സെക്കൻഡ് നോഡീസ് തേർട്ടി ത്രീ ദെൻ തേർഡ് നോഡീസ് സിക്സ്റ്റി ഫോർ ആൻഡ് ലാസ്റ്റ് നോഡീസ് സെവൻറ്റി ടു ഫിഫ്റ്റി നയൻ എന്നുള്ള ഫസ്റ്റ് നോഡിൽ നിന്ന് വി ക്യാൻ മൂവ് ഇൻ ടു ദി സെ നെക്സ്റ്റ് നോഡ് ദാറ്റ് മീൻസ് തേർട്ടി ത്രീ തേർട്ടി ത്രീ നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഫിഫ്റ്റി നയൻ എന്നുള്ള നോഡിൽ പോയാൽ കിട്ടും ദെൻ തേർട്ടി ത്രീ എന്ന നോഡിൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് നോഡാണ് ആ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും അപ്പം നമുക്ക് സിക്സ്റ്റി ഫോറിലെത്താൻ പറ്റും അതുപോലെ സിക്സ്റ്റി ഫോറിൻ്റെ ലിങ്ക് പാർട്ടിൽ നമുക്ക് സെവൻറ്റി ടുവിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം ട്രാവേഴ്സ് ചെയ്യാം മീൻസ് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെക്കൻഡ് നോഡിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അന്നേരം നമുക്ക് ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രമാണ് ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഫിഫ്റ്റീൻ ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഫിഫ്റ്റീൻ ആയിൽ നിന്ന് തേർട്ടി ത്രീലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് ഫിഫ്റ്റീൻ അതിൻ്റെ അഡ്രസ്സ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു കൺസെപ്റ്റൽ വേ ആണ് ഇത് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ അനുസരിച്ച് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഈ ഹെഡർ നോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് ഹെഡർ നോഡ് ഹെഡർ നോഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഇപ്പോൾ ഒരു ഹെഡർ നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു നോഡല്ല അതിനകത്ത് ഉള്ളി സ്റ്റോർ ചെയ്ത് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതായതിൻ്റെ ഫസ്റ്റ് പാർട്ടിലൊന്നും ഇല്ല സെക്കൻഡ് പാർട്ടിലാണ് അഡ്രസ്സ് അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡാണത് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ഹെഡർ നോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ചെയ്താൽ മതി ഹെഡർ നോഡ് ഒരു നോഡ് തന്നെയാണ് പക്ഷേ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇ റ്റു ടു ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് എവിടെയാണ് ഫസ്റ്റ് നോഡ് നോഡിരിക്കുന്നത് എന്നുള്ളൊരു അഡ്രസ്സ് നമുക്ക് ഈ ഹെഡർ നോഡിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഉണ്ട് ആ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം അല്ല അൽക്കൂരിതത്തിനകത്ത് ഈ ഹെഡർ നോഡിൻ്റെ കൺസെപ്റ്റ് പറയുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കയറുകയാണ് അവിടെ നമ്മൾ ഫസ്റ്റ് നോഡിന് സ്റ്റാർട്ടെന്നുള്ളൊരു പേര് കൊടുക്കുവാണ് ഫസ്റ്റ് നോഡിൻ്റെ നെയിമാണ് സ്റ്റാർട്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് പറയുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ത്രീ ഓപ്പറേഷൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് ഇൻസേർഷൻ സെക്കൻഡ് ഈസ് ഡിലീഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ട്രാവേഴ്സൽ അപ്പം നമുക്കൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണം ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഒരു ലിങ്ക്ട് ലിസ്റ്റിൻ്റെ ഫസ്റ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ലിങ്ക്ഡ് ലിസ്റ്റിന് ലാസ്റ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അതേപോലെ നമുക്ക് ഡിലീഷൻ ഓപ്പറേഷനും പെർഫോം ചെയ്യാം ദെൻ നെക്സ്റ്റ് ഈസ് ട്രാവേഴ്സൽ ട്രാവേഴ്സൽ മീൻസ് ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ ലിങ്ക്ട് ലിസ്റ്റിൻ്റെ വാല്യൂസുകൾ അല്ലെങ്കിൽ ഇലമെൻറ്റുകളുടെ ഡേറ്റ പാർട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ദെൻ ഇൻസേഷൻ തന്നെ മൂന്ന് വിധത്തിലുണ്ട് ഇൻസേഷൻ അറ്റ് ബിഗിൻ ഇൻസേഷൻ അറ്റ് ലാസ്റ്റ് പൊസിഷൻ ആൻഡ് ഇൻസേഷൻ ആറ്റ് എനി പൊസിഷൻ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇൻസേഷൻ ആയിട്ട് ബിഗിൻ എന്നുള്ള പോസിഷനിലേക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ കേസിൽ ബിഫോർ ഇൻസേഷൻ നമുക്കൊരു പടം കാണിച്ചിട്ടുണ്ട് എയ്റ്റ് നയൻ ടെണ്ണാണ് ബിഫോർ ഇൻസേഷനിൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയുള്ളൊരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എനിക്ക് ഇനീഷ്യലി അതായത് ബിഗിനിങ്ങിൽ ഒരു നോഡുകൂടെ ആഡ് ചെയ്യണം ആ നോഡിൻ്റെ പേര് സെവൻ എന്നാണ് ഞാൻ വിചാരിക്കുക ദൻ അതിൻ്റെ വാല്യൂ വാല്യൂ ഓഫ് ദ നോഡ് ഈസ് സെവൻ ആ നോഡിൻ്റെ പേര് പി ആണെങ്കിൽ ദെൻ പി ആർ ഒ ഡേറ്റ എന്ന് പറയുന്നത് സെവൻ ആണ് പി ആർ ഒ ലിക് എന്ന് പറയുന്നത് നല്ല ആണ് അപ്പോൾ ആ കൺസെപ്റ്റ് തറവായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പി എന്നുള്ളൊരു ആണെങ്കിൽ ആ നോഡിൻ്റെ ഡേറ്റ പാർട്ടിനെ എടുക്കുന്നത് പി ആർഒ ഡേറ്റെന്നാണ് ദാറ്റ് മീൻസ് ഇവിടെ പി ഇതാണെങ്കിൽ പി ആർ ഒ ഡേറ്റ ഇസ് ഈക്വൽ ടു സെവൻ ദെൻ ഈ ഒരു പോർഷൻ എടുക്കുന്നത് പി ആർ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പി ആർ ഒ ലിങ്ക് ഈക്വൾ ടു നള്ളെന്നാണ് ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അത്കൂർദ്ധം എല്ലാ ഇൻസേഷൻ്റെ അൽഗൂർദം എഴുതേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ ദെൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്താണ് പി എന്ന നോഡാണ് അപ്പോൾ അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യാം ആഫ്റ്റർ ഇൻസേഷൻ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഇങ്ങനെയായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഹെഡർന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല ദിനെ നമ്മൾ സ്റ്റാർട്ട് ഫസ്റ്റ് നോഡിൻ്റെ ഉള്ളൊരു പേര് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്നാണെന്ന് അസ്യൂം ചെയ്യുവാണ് വേറെ ഒരു ഒറ്റ നോടിൻ്റെ പേര് നമുക്കറിയത്തില്ല പിന്നെ ഒരു പുതുതായിട്ട് ഉണ്ടാക്കിയ നോഡിൻ്റെ പേര് പി എന്നാണെന്നറിയാം ഈ രണ്ട് നോഡിൻ്റെ പേര് മാത്രമേ നമുക്കറിയാവുള്ളൂ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബിഗിനിങ്ങിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ് നമ്മൾ എട്ടിന് മുന്നേ ഇനി സെവൻ കൊണ്ടിട്ടു ദെൻ സെവനിൽ നിന്ന് ഒരു ലിങ്ക് എയ്റ്റിലേക്ക് കൊടുത്തു അതെന്തിനാണ് സെവനിൽ നിന്ന് ലിങ്ക് എയ്റ്റിലേക്ക് കൊടുത്തത് സെവൺ ഒരു നോഡാണ് ആ നോഡ് എവിടെ ഇൻസേർട്ട് ചെയ്ത് ബിഗിനിങ്ങിലാണ് അപ്പോൾ ഫസ്റ്റ് നോഡ് എന്തായി മാറി ആയി മാറി അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ പേര് ഇവിടെ ഇവിടെ എന്നായിരുന്നു ഇവിടെയും ഫസ്റ്റ് നോഡിൻ്റെ പേര് സ്റ്റാർട്ടാക്കി സെറ്റ് ചെയ്തു ദെൻ ഫസ്റ്റ് നോഡ് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദി അഡ്രസ്സ് ഓഫ് ദി സെക്കൻഡ് നോഡ് അതുകൊണ്ട് സെക്കൻഡ് നോഡ് ഇപ്പോൾ എയ്റ്റായി എയ്റ്റിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യണം സെവനിൽ സ്റ്റോർ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അത്കൂർതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അത്കൂർത്തം ഫസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടെന്നുള്ള ഒരു പോയിൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അത് സ്റ്റോർ ചെയ്യുന്ന അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡാണെന്ന് വിചാരിക്കുക ദെൻ ഇപ്പം നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ വരാം ഒന്ന് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് സം ഇലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം അതായത് കുറച്ച് ഇലമെൻറ്റ്സ് ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് നമുക്കൊരു നോഡിനെ ആഡ് ചെയ്യാം അല്ല എങ്കിൽ ചില കേസിൽ എം ടി ആയിട്ടുള്ളൊരു ലിങ്ക് ലിസ്റ്റാണ് ഇപ്പം നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഒന്നും ഇല്ലാത്തൊരു ലിങ്ക്ഡ് ലിസ്റ്റ് വരാം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എം ടി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ആ എം ടി ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യാം എം ടി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ വാല്യൂ നല്ലതായിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് ടു ദി ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് അപ്പം ഒരു ലിസ്റ്റ് ഇല്ല എങ്കിൽ ഫസ്റ്റ് നോഡെന്ന് പറഞ്ഞ് ഒരു നോഡില്ല അവ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നല്ല ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ രണ്ട് കേസും വരാം അതാണ് നമ്മൾ ഈ ഇഫിനകത്തും എൽ സ്പാട്ടിനകത്തും പറഞ്ഞേക്കുന്നത് ദെൻ ഓരോ ഇൻസേഷൻ്റെ കേസിലും നമ്മൾ പുതിയൊരു നോഡ് ആഡ് ചെയ്യണം പുതിയ നോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് ആ നോഡാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ആ വീഡിയോ കേട്ടിട്ട് വേണം നമ്മൾ ഈ വീഡിയോ കേട്ടു നോക്കാൻ എന്നാണ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതിത്രയും ഈ മൂന്ന് സ്റ്റെപ്പും ഒരു നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോൾ നമ്മുടെ നോഡ് ക്രിയേറ്റ് ചെയ്തു ആ നോഡിൻ്റെ ഡേറ്റാ പാർട്ടിലേക്ക് ഒരു ഐറ്റം വെച്ച് ഫിൽ ചെയ്തു ലിങ്ക് പാട്ട് നള്ളായി ഇനി നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ മീൻസ് അങ്ങനൊരു ലിസ്റ്റേ ഇല്ല സ്റ്റാർട്ടിൻ്റെ വാല്യൂ നല്ലതായിട്ട് കിടക്കുവാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇല്ല അപ്പോൾ ഇല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇൻസേർട്ട് അറ്റ് ബിഗിൻ ചെയ്യണം ദെൻ ഓൾറെഡി ഒരു ലിസ്റ്റിലേക്ക് ഈ നമ്മുടെ പി എന്നോട് ആഡ് ചെയ്യുകയും ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞു സെവൺ സെവൻ ആണ് പി എന്ന നോഡ് അപ്പോൾ നമ്മൾ പി എന്ന നോഡ് ഉണ്ടാക്കി ദെൻ അത് നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോവാം ഇൻസേർട്ട് അറ്റ് ബിഗിൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിൻ്റെ വാല്യൂ നല്ലാണെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിലേക്ക് സെറ്റ് ചെയ്യുക ഞാൻ ഫസ്റ്റ് കേസ് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു നോഡ് ഉണ്ടായി വന്നു സ്റ്റാർട്ടിൻ്റെ വാല്യൂ നല്ലാണെങ്കിൽ അതിനർത്ഥം അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല എന്നാണ് ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നോഡ് പി ആ പി എന്ന നോഡ് സ്റ്റാർട്ടാക്കി സെറ്റ് ചെയ്യുക അത് നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി സ്റ്റാർട്ട് ഈക്വൽ ടു പി അപ്പോൾ പിയിൽ എന്താണോ ഇരിക്കുന്നത് അതു തന്നെയായി മാറും സ്റ്റാർട്ട് ദെൻ എൽ സ്പാർട്ടി കയറത്തില്ല ഇനി ഒന്നുകൂടെ ഞാൻ ഇൻസേഷൻ ആയിട്ട് ബിഗിൻ കോള് ചെയ്താൽ പിന്നെയും പുതിയൊരു നോഡുണ്ടായി വന്നു സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളല്ല ഒരു നോഡുണ്ട് ആ നോഡിൻ്റെ പേരെന്താണ് സ്റ്റാർട്ടെന്നാണ് അപ്പം നമ്മൾ എൽ സി കയറി എൽ സി കയറിയിട്ട പി ആരോ ലിങ്ക് ഈക്വൽ ടു സ്റ്റാർട്ട് ദാറ്റ് മീൻസ് പി എന്ന നോഡ് അതായത് നമ്മൾ ഓൾറെഡി ഒരു പി എന്ന നോഡ് ക്രിയേറ്റ് ചെയ്തു ആ നോഡിൻ്റെ ഡേറ്റ സെവൻ ആണ് അതിൻ്റെ ലിങ്ക് പാർട്ട് നാളാണ് ദെൻ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക ഓൾറെഡി രണ്ട് ലിസ്റ്റ് ഉണ്ട് ആ ഫസ്റ്റ് ഇലമെൻറ്റിൻ്റെ പേര് സ്റ്റാർട്ടാണ് അങ്ങനെ ആണെങ്കിൽ ഈ പി എന്ന നോഡ് നമുക്ക് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം എന്താ ചെയ്യേണ്ടത് പിയുടെ ലിങ്ക് പിയുടെ ലിങ്ക് എന്ന് വെച്ചാൽ ഈ പോർഷൻ ആ പോർഷനിലേക്ക് ആരുടെ അഡ്രസ്സ് വന്നാൽ ഈ എയ്റ്റിൻ്റെ അഡ്രസ്സ് വന്നാൽ എയ്റ്റിൻ്റെ അഡ്രസ്സ് വന്നാൽ എയ്റ്റിൻ്റെ അഡ്രസ്സ് ഇരിക്കുന്ന സ്ഥലവേദ സ്റ്റാർട്ട് അതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പി ലിങ്ക് ഈക്വൽ ടു സ്റ്റാർട്ട് പീയുടെ ലിങ്ക് പാർട്ടിലേക്ക് ഈ സ്റ്റാർട്ട് എന്നുള്ള ഈ അഡ്രസ്സ് എടുത്ത് വെക്കുക അപ്പോൾ എട്ടുമായിട്ട് കണക്ഷൻ വന്നു ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ഇതാണ് ഇനി നമ്മൾ എന്താക്കി സെറ്റ് ചെയ്യണം സ്റ്റാർട്ട് ഇവിടേക്ക് കൊണ്ടുവരണം അതായത് ഫസ്റ്റ് നോഡിനെയാണ് എപ്പോഴും നമ്മൾ എന്താക്കി സെറ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ടാക്കി സെറ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ഇവിടെ ആയിരുന്നു ഇരുന്നേ ഇത് പി എന്ന നോഡ് ദെൻ പുതിയൊരു നോഡ് ഉണ്ടാക്കി അതാണ് ഈ ഒരു കേസ് ദൻ ആ പുതിയ നോഡിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്തു സ്റ്റാർട്ടിലേക്ക് പി ആർഒ ലിങ്ക് പി ആർഒ ലിങ്ക് മീൻസ് ഈ നല്ല എന്നുള്ള മാറ്റിയിട്ട് എയ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു പി ആർ ലിങ്ക് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റിൻ്റെ അഡ്രസ്സ് അപ്പോൾ ഈ ഒരു ലിങ്ക് വന്നു ദെൻ ഈ പിക്ക് പകരം നമ്മൾ എന്ത് പേര് കൊടുത്തു എന്ന് കൊടുത്തു അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഈക്വൽ ടു പിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഇതാണ് ഇൻസേഷൻ അറ്റ് ബിഗിൻ ദെൻ ഞാൻ പറയാൻ പോകുന്ന അത്കൂലം ഇൻസേഷൻ അറ്റ് ആണ് ഇൻസേഷൻ അറ്റ് ലാസ്റ്റ് അതായത് ബിഫോർ ഇൻസേഷൻ ഇങ്ങനെ ഒരു ഫിഗർ ഫിഗറായിരുന്നു നയൻ ടെൻ ഇലവൻ എന്നുള്ളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്തേക്ക് പി എന്നൊരു പുതിയ നോഡ് ആഡ് ചെയ്യണം ആ നോഡിൻ്റെ പേര് പി എന്നാണ് ദെൻ എയ്റ്റീൻ ആണ് അതിൻ്റെ വാല്യൂ നല്ലാണ് അതിൻ്റെ ലിങ്ക് പാട്ട് എവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആഫ്റ്റർ ഇലവൻ ലാസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആഫ്റ്റർ ഇലവൻ മീൻസ് ഈ നള് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ പിയുടെ അഡ്രസ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്യണം നള്ള് മാറ്റിയിട്ട് പീയുടെ അഡ്രസ്സ് അതായത് ഇലവനിൽ നിന്ന് നമുക്ക് എയ്റ്റീനിലേക്ക് പോകണം അപ്പം നള്ളിനെ മാറ്റി നമ്മൾ എന്ത് കൊടുക്കണം പി കൊടുക്കണം പി ദൻ ബാക്കി കുഴപ്പമൊന്നുമില്ല ഈ ഒരൊറ്റ കേസ് മാത്രം ചെയ്താൽ മതി പക്ഷേ നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് ഇലമെൻറ്റ് വരെ എത്താനുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല നമുക്ക് ആകെ അറിയാവുന്ന ഒരു പോയിൻ്റ് സ്റ്റാർട്ടാണ് ആ സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഫസ്റ്റ് നോഡിനെ ആ പോയിൻ്റ് ആണ് നമ്മൾ ലാസ്റ്റ് നോഡ് വരെ എത്തിയിട്ടില്ല അപ്പം നമുക്ക് ലാസ്റ്റ് നോഡ് വരെ മൂവ് ചെയ്യണം അതിന് നമ്മളൊരു വൈഡ് ലൂപ്പിനകത്ത് ഇട്ട് ലാസ്റ്റ് നോഡ് വരെ എത്തിക്കാം ഇനി ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് നോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് നോഡ് വരെ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കണ്ടീഷൻ കൊടുത്തിട്ടാണ് ഈ ലാസ്റ്റ് നോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോഡ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാട്ട് നല്ലതായിരിക്കും ഇവിടെ ശ്രദ്ധിക്കുക ഇലവണിൻ്റെ ലിങ്ക് പാർട്ട് നല്ലാണ് സോ ഇലവൺ ഈസ് ദി ലാസ്റ്റ് നോഡ് അപ്പോൾ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ കേസിലും നമ്മൾ ഇൻസേഷൻ നടത്തുമ്പോൾ ഒരു പി എന്ന ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പി എന്ന നോഡ് കിട്ടി ഇനി ഈ പി എന്ന നോഡിനെ എങ്ങനെ നമുക്ക് ഈ എയ്റ്റീൻ്റെ എങ്ങനെ നമുക്ക് നയണിൻ്റെ സോറി എയ്റ്റീൻ്റെ എങ്ങനെ നമുക്ക് ഇലവണിൻ്റെ ബാക്കിൽ കൊണ്ടിടാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ ദെൻ സ്റ്റാർട്ട് ഈക്വൽ ടു പി ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അല്ലാണ്ട് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് ഒരൊറ്റ നോഡുമില്ല എന്നിട്ട് ഞാൻ ഇൻസേർട്ട് അറ്റ് ലാസ്റ്റ് കൊടുക്കാൻ പോവാം അങ്ങനെയാണെങ്കിലും എന്താവണം നമ്മൾ ഉണ്ടാക്കിയ നോഡ് ആ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ആഡ് ആയി വരാം അപ്പോൾ എം ടി ആയിട്ടുള്ളൊരു ലിസ്റ്റിലേക്ക് എനിക്കൊരു നോഡ് ആഡ് ചെയ്യണം ത്രൂ ഇൻസേർട്ട് അറ്റ് ലാസ്റ്റ് എന്നുള്ളൊരു പ്രൊവിഷൻ വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നല്ലാണോ നോക്കി നല്ല ആണെങ്കിൽ അതിനർത്ഥം ലിങ്ക്ഡ് ലിസ്റ്റ് എം ടി ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നോഡ് സ്റ്റാർട്ടായിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ ഇലമെൻ്റ് ഉള്ളൂ അതായത് പി എന്നായിരുന്നു ആ നോടിൻ്റെ പേര് അതിൻ്റെ ഇപ്പോൾ പേര് എന്താക്കി മാറ്റി സ്റ്റാർട്ടെന്നാക്കി മാറ്റി അപ്പോൾ ഇഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഔട്ട് പുട്ട് കിട്ടുന്നത് ഇഫ് ഈ കയറിയാൽ ദെൻ ഇഫ് ഈ കയറാതെ വരുന്ന എൽ സി കയറുന്നത് എപ്പോഴാണ് നമുക്ക് ഓൾറെഡി ഒരു ലിസ്റ്റുണ്ട് അതായത് തൊട്ട് മുന്നിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിൻ്റെ എൻഡിലെത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യണം അതാണ് നമ്മൾ എൽ സ്പാട്ടി പറയുന്നത് എൽ സ്പാട്ടിൽ നമ്മൾ എന്താ ചെയ്തേക്കണേന്ന് നോക്കുക ഒരു വൈ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ദെൻ ഫസ്റ്റ് നോഡ് മുതൽ ലാസ്റ്റ് നോഡ് വരെ നമുക്ക് മൂവ് ചെയ്യണം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ വേറൊരു അതിന് വേണ്ടിയിട്ട് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വേറൊരു വേരിയബിൾ ഡിക്ലർ ചെയ്തു ആ വേരിയബിളിൻ്റെ പേര് ടെമ്പെന്നാണെന്ന് വിചാരിക്കുക ഇതേപോലെ തന്നെ ഒരു പോയിന്റാണ് ആ ടെമ്പിലേക്ക് ഞാൻ സ്റ്റാർട്ട് എന്നുള്ള ഒരു നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സെടുത്ത് വെച്ചു കാരണം സ്റ്റാർട്ട് നമ്മൾ മാറ്റാണ്ടിരിക്കുക കാരണം സ്റ്റാർട്ട് എപ്പോഴും ഓൾവേസ് പോയിൻറ്റ്സ് ദി ഫസ്റ്റ് നോഡെന്നുള്ള ഒരു കൺസെപ്റ്റിലെ നമ്മൾ നിൽക്കുക ദെൻ ഓരോ നോഡ് ബൈ നോഡായിട്ട് നമുക്ക് മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡ് വരെ എത്തണം ലാസ്റ്റ് നോഡ് വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ നെയിമാണ് ടെമ്പ് അതും ഒരു പോയിൻറ്ററാണ് ഇനി ലാസ്റ്റ് നോഡ് എത്തണം അത് വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈ ലൂപ്പ് യൂസ് ചെയ്യുന്നു ദെൻ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാട്ട് നല്ലാണ് അപ്പോൾ നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലാസ്റ്റ് നോഡ് എത്തിയില്ല എന്നാണ് അപ്പോൾ ഈക്വൽ ടു നള്ളാണെങ്കിൽ ലാസ്റ്റ് നോഡ് എത്തി അങ്ങനെ വൈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക ഇനി ടെമ്പ് ഈക്വൾ ടു ടെം വയലുപ്പി കയറിയാൽ ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ ലിങ്ക് അതിനർത്ഥം ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക അപ്പം നമുക്കിവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് പ്ലസ് വൺ ചെയ്യാൻ പറ്റത്തില്ല അറിയായിരുന്നെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ലൊക്കേഷനാണ് പ്ലസ് വൺ ചെയ്യാം പക്ഷേ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ലൊക്കേഷനല്ല സോ ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെം ടെമ്പ് ഈക്വൾ ടു ടെമ്പാരോ ലിങ്ക് എന്നാണ് കൊടുക്കേണ്ടത് ഇൻക്രിമെൻറ്റേഷൻ ഓപ്പറേഷൻ ആണ് അതായത് ഇപ്പോൾ ഫസ്റ്റ് കേസില് ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് ഇതാണെന്ന് വിചാരിക്കുക അതിന് ഞാൻ ടെമ്പെന്ന് പേര് കൊടുത്തു ദെൻ ടെമ്പിൻ്റെ ലിങ്ക് നള്ളാണോ നോക്കി അല്ല എങ്കിൽ നെക്സ്റ്റ് ടെമ്പിൻ്റെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ടെമ്പ് വന്നു ഇപ്പോൾ ടെന്നിലാണ് ടെമ്പ് നില്ക്കുന്നത് ദെൻ ടെമ്പിൻ്റെ ലിങ്ക് നള്ളാണോന്ന് നോക്കി നള്ളല്ല സോ നെക്സ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്തു മൂവ് ചെയ്യാനാണ് ടെമ്പ് ഈക്വൾ ടു ടെമ്പ് ആരോ ലിങ്ക് എന്ന് കൊടുത്തത് നെക്സ്റ്റ് ഇലവണിലെത്തി ഇലവണിലെത്തി കഴിയുമ്പോൾ ഇതാണിപ്പോൾ ടെമ്പ് ടെമ്പിൻ്റെ ആരോ ലിങ്ക് ഈക്വൽ ടു ആണോ നോക്കി കണ്ടീഷൻ ട്രൂ ആണ് അങ്ങനെയാണെങ്കിൽ പുറത്ത് ചാടും അതാണ് വയൽലൂപ്പിൻ്റെ ഉദ്ദേശ്യം ദെൻ നമ്മൾ വയലൂപ്പിൻ്റെ പുറത്ത് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ലാസ്റ്റ് നോഡ് എന്നാണ് അതിനർത്ഥം അപ്പോൾ അത് എന്നിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് പി ആഡ് ചെയ്യുക അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് നോഡ് നോഡെന്നു പറഞ്ഞാൽ ടെമ്പാണ് ടെമ്പിൻ്റെ ലിങ്ക് പാർട്ട് പാർട്ടെന്ന് പറഞ്ഞാൽ നള്ളായിരുന്നു അവിടേക്ക് ആരുടെ അഡ്രസ്സ് കൊടുക്കുക പിയുടെ അഡ്രസ്സ് കൊടുക്കുക പി ആണ് പുതിയ നോഡ് അപ്പോൾ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് അതുകൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും ടെമ്പ് ഇതായിരുന്നു ടെമ്പിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് പി എന്ന നോഡിൻ്റെ അഡ്രസ്സ് സെറ്റ് ചെയ്യുക അതാണ് ടെംപ് ഈക്വൽ ടു ടെമ്പ് ആരോ ലിങ്ക് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇൻസേഷൻ അറ്റ് എൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് അൽഗോരിതം ഇൻസേഷൻ അറ്റ് മിഡിൽ ഓർ എനിവെയർ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു ഇലമെൻ്റ് ഇൻസേർട്ട് ചെയ്യണം അതായത് ഇടയിൽ വരാം അപ്പോൾ ഇടയിൽ വരുമ്പോൾ ഇവിടെ ഒറ്റ കേസേ ഉള്ളൂ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിൻ്റെ വാല്യൂ എന്നുള്ള കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ പേര് പി ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത നോഡ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റായിരുന്നു എയ്റ്റ് നയൻ ടെൻ ഇലവൻ എന്നുള്ളൊരു ആയിരുന്നു ദെൻ ട്വൽവ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നയൻ കഴിഞ്ഞിട്ടാണ് സോ നയൻ കഴിഞ്ഞപ്പോൾ ട്വൽവ് ഇൻസേർട്ട് ചെയ്തു ദെൻ ബാക്കി അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ ഇപ്പോൾ നയൻ വേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ നയൻ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ എന്നുള്ളൊരു ചുമ്മാ ഒരു വേരിയബിൾ നെയിം എടുക്കുവാണ് ഏത് പൊസിഷൻ ഇപ്പോൾ ഞാൻ സോറി അത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണേ എത്രാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ടു എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക ആ എന്ന് പറയുമ്പോൾ ഈ നയൻ കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ പൊസിഷൻ ഈക്വൽ ടു എന്ന് കൊടുത്തു ദെൻ നമുക്ക് ഈ വൈ ലൂപ്പ് ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് പോകണ്ടേ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷൻ വരെ ഇതെത്തണം അപ്പം ഞാൻ ഫോർ ആണ് കൊടുത്തെങ്കിൽ ഫോർ വരെ എത്തണം ടു ആണ് കൊടുത്തെങ്കിൽ ടു വരെ എത്തണം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലൂപ്പ് യൂസ് ചെയ്യുക വയൽ ലൂപ്പിൽ ഇനീഷ്യലി ഐ ഡ വാല്യൂ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക ദെൻ പൊസിഷൻ മൈനസ് വൺ വരെ ഐഡ വാല്യൂ നീങ്ങിക്കൊണ്ടിരിക്കുക അതാണ് വയൽലൂപ്പിൽ കൊടുത്തേക്കുന്നത് ദെൻ വയലൂപ്പിൻ്റെ ഉള്ളിൽ ടെമ്പ് ഇക്വൽ ടു ടെംപ് ആരോ ലിങ്ക് അതിനർത്ഥം എന്താണ് ടെമ്പിൻ്റെ വാല്യൂ ഓരോ കേസിലും ഒന്ന് നീക്കിക്കൊണ്ടിരിക്കുക നീക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്റ്റാർട്ടായിരുന്നു ടെമ്പെന്ന് വിചാരിക്കുക ദെൻ അടുത്ത കേസിൽ ടെമ്പ് പൊസിഷൻ എത്തിയില്ലെങ്കിൽ ടെമ്പ് ഇവിടെ വന്നു അടുത്ത കേസിൽ പൊസിഷൻ എത്തിയില്ലെങ്കിൽ ടെമ്പ് ഇവിടെ വന്നു അങ്ങനെ ഈ ടെമ്പിനെ ഓരോ തവണയും നീക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണോ അയ്യടെ വാല്യൂം പൊസിഷൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ട കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിയേ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് നയൺ ഞാനിപ്പോൾ ഈ വയലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ടു ആണ് കൊടുത്തതെങ്കിൽ നയൺ ആയിരിക്കും ടെമ്പ് നയൺ ആയിരിക്കും ടെമ്പ് നിങ്ങൾ ചെയ്തു നോക്കുക അതിയുടെ വാല്യൂ സീറോ കൊടുക്കുക ദെൻ പൊസിഷൻ നോക്കുക പൊസിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ വല്യൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നുള്ള ഒരു പേര് കിട്ടും പി 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 കൺസിഡർ ദിസ് എക്സാമ്പിളാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നയൺ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ട്വൽവിനെ ഇൻസേർട്ട് ചെയ്യാൻ പി എക്സാമ്പിളിൽ നയൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ട്വൽവിന് ഇൻസേർട്ട് ചെയ്യാൻ അപ്പോൾ ആ ഇൻസേർഷിൻ്റെ സ്റ്റെപ്പ് ആണിത് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം പി പി എന്ന നോഡ് പി എന്ന നോഡിൻ്റെ നള് മാറ്റിയിട്ട് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് പി എന്ന നോഡിൻ്റെ നള് മാറ്റിയിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ടെമ്പ് നമ്മൾ ഈ നയൺ ആണെന്ന് വിചാരിക്കുക ദെൻ പി ആരോ ലിങ്ക് ഈക്വൽ ടു ടെമ്പ് ആരോ ലിങ്ക് എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ഉദ്ദേശം ഞാൻ പറയാം പി എന്ന പുതിയ നോഡ് പി എന്ന നോഡിൽ പി എന്ന നോഡ് പി എന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്തായിരുന്നു നള്ളായിരുന്നു ആ പൊസിഷനിലേക്ക് ആരുടെ ഇൻഫർമേഷൻസ് വന്നാൽ എൻ്റെ ആഫ്റ്റർ ഇൻസേഷൻ എന്നുള്ള ഫിഗർ നോക്കുക അപ്പോൾ ഇവിടെ ട്വൽവിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് ടെന്നിൻ്റെ അഡ്രസ്സാണ് വരേണ്ടത് അപ്പോൾ ഈ ടെൻ നമുക്കറിയാമെങ്കിൽ മാത്രമാണ് ടെന്നിൻ്റെ അഡ്രസ്സ് ഇവിടേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി ടെൺ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ആകെ അറിയാവുന്ന നയണിൻ്റെ പേര് ടെമ്പാണെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് വരുന്ന അപ്പം പ്രീവിയസ് വീക്കറിൽ നോക്കുമ്പോൾ നയൺ കഴിഞ്ഞു വരുന്നതാണ് ടെം ടെൻ അപ്പം നമുക്ക് ഈ ടെന്നിൻ്റെ അഡ്രസ്സ് ഈ നയൺ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നയണിൻ്റെ അഡ്രസ്സിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നയണിൻ്റെ അഡ്രസ്സിൽ ആരുടെ ഇൻഫോർമേഷൻസ് കിടക്കുന്ന ടെന്നിൻ്റെ ഡേറ്റ അപ്പോൾ നയണിൻ്റെ പേര് ടെമ്പാണെങ്കിൽ ടെമ്പ് ആരോ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അഡ്രസ്സ് കിട്ടും ടെന്നിൻ്റെ അഡ്രസ്സ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് പി എന്ന നോഡാണ് ആ പി എന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നമുക്ക് ടെണ്ണിൻ്റെ അഡ്രസ്സ് എടുത്ത് വെക്കണം അപ്പോൾ ഈ ടെന്നിൻ്റെ അഡ്രസ്സ് നമുക്ക് പ്രീവിയസ് ഫിഗർ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കേസ് നോക്കി കഴിയുമ്പോൾ ഇൻസേർഷന് എത്തുന്നേ ഉള്ളൂ നമ്മുടെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിയുമ്പോൾ ടെമ്പെന്നുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിലിരിക്കുന്നത് ദാറ്റ് മീൻസ് ടെണ്ണിൻ്റെ അഡ്രസ്സാണ് അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടെമ്പിൻ്റെ ലിങ്ക് ടെമ്പിൻ്റെ ലിങ്ക് മീൻസ് നയൺ നയണിൻ്റെ ലിങ്കിനകത്ത് ഇരിക്കുന്നത് ടെണ്ണിൻ്റെ അഡ്രസ്സ് അതെടുത്തിട്ട് പി ആരോ ലിങ്കിലേക്ക് കൊടുക്കുക പി ആരോ ലിങ്കിൽ നള്ളായിരുന്നു അത് മാറ്റിയിട്ട് ടെന്നിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ ട്വൽവ് നോഡ് എന്ന് പറഞ്ഞാണ് പി ഇവിടേക്ക് എന്തിൻ്റെ അഡ്രസ്സ് വരും ടെന്നിൻ്റെ അഡ്രസ്സ് വരും ഓക്കെ ഇപ്പം കണക്ഷൻ കിട്ടി ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ടെമ്പ് ആരോ ലിങ്ക് ഈക്വൽ ടു പിന്നെ നമുക്ക് ഇൻസേഷനകത്ത് ഈ രണ്ട് കണക്ഷനും എസ്റ്റാബ്ലിഷ് ചെയ്യണം ഈ കണക്ഷനും വേണം ഈ കണക്ഷനും വേണം നമ്മൾ ഈ കണക്ഷനാണ് ആദ്യം ചെയ്തത് ഇത് തന്നെ ആദ്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ ടെമ്പിൻ്റെ ഇവിടുത്തെ വാല്യൂ മാറ്റി കഴിയുമ്പോൾ അത് പോവും നമുക്ക് ടെമ്പ് നോക്കിക്കഴിഞ്ഞാലാണ് ടെമ്പിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ലിങ്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തു യൂസിങ് ദിസ് ലൈൻ ഇനി അടുത്ത രണ്ടാമത്തെ ഈ ലിങ്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം ഈ ലിങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇതിൻ്റെ പേര് ടെമ്പാണ് ഇതിൻ്റെ പേര് ആണ് പി ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ടെമ്പ് ആരോ ലിങ്ക് ഈക്വൽ ടു പി ഇത് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ടെംപ് ആരോ ലിങ്ക് എന്ന് പറയുന്ന ഇവിടേക്ക് ആരുടെ അഡ്രസ്സ് എടുത്ത് വയ്ക്കുക പിയുടെ അഡ്രസ്സ് എടുത്ത് വെക്കുക ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്പം ഒന്ന് ചിന്തിക്കണം അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് വേണം ആദ്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതായത് ഈ ലിങ്ക് വേണം ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അപ്പം ഇതിൻ്റെ പേര് പി എന്നാണ് ദൻ പിയുടെ ലിങ്കിലേക്ക് ആരുടെ അഡ്രസ്സാണ് വരേണ്ടത് ടെന്നിൻ്റെ അഡ്രസ്സ് അപ്പം ടെന്നിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഓ ഓൾറെഡി ഈ പ്രീവിയസ് ഫിഗറിൽ ടെന്നിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഈ നയണിൻ്റെ ലിങ്കായിട്ട് ഇരിപ്പുണ്ട് അപ്പം നയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പ് ഇപ്പം ടെമ്പിൻ്റെ ലിങ്കിൽ ടെന്നിൻ്റെ ഉണ്ട് ഓക്കെ അതാണ് നമ്മൾ പീഡ ലിങ്കിലേക്ക് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇൻസേഷൻ അറ്റ് എനിവെയർ ഇതിന് ഇൻസേഷൻ അറ്റ് നമ്മൾ ബേസ്ഡ് ഓൺ ഡേറ്റ് നമുക്ക് ചെയ്യാം പൊസിഷൻ അല്ലാതെ ഡേറ്റ് ബേസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ വയലൂപ്പിൽ ഈ കണ്ടീഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ആ ഡേറ്റ് ആയോ എന്ന് നമ്മൾ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഡേറ്റേം ഈ ടെമ്പിൻ്റെ ഡേറ്റേം ഇത് തന്നെ സെയിം ലൂപ്പെല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷനൊന്ന് ചെക്ക് മാറ്റി കൊടുത്താൽ മതി ടെമ്പിൻ്റെ ഡേറ്റ് ഈക്വൽ ടു നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ആയോ എന്ന് നോക്കിയാൽ മതി ആകുന്നത് വരെ ടെമ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ബേസ്ഡ് ഓൺ ഡേറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ നോഡിനെ ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇൻസേഷൻ അറ്റ് എനിവെയർ ഇപ്പം ഇത് വാഷ് ചെയ്ത് താങ്ക് യു താങ്ക് യു ഫോർ വാഷിംഗ് ദി വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക